ശസ്ത്രീയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കർശന നടപടിയുമായി പോലീസ് രണ്ട് ഡോക്ടർമാർ അടക്കമുള്ള നാല് പ്രതികൾക്കും ചോദ്യം ഹാജരാകാൻ അയച്ചു ഏഴ് ദിവസത്തിനകം ഹാജരാകണമെന്നാണ് നോട്ടീസിലുള്ളത് അതേസമയം പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം സൂചനയുണ്ട് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അഞ്ചു മാസം നീണ്ട അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുന്നമംഗലം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് നടന്ന ഹർഷിനിയുടെ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയിരുന്ന രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതി ചേർത്തായിരുന്നു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ കെ സുദർശനൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ സി കെ രമേശൻ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർ എം ഷഹന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ എം രഹന കെ ജി മഞ്ജു എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിനായി ഏഴ് ദിവസത്തിനകം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സിപിയുടെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന നിയമോപദേശവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ സർക്കാർ ജീവനക്കാരായതിനാൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി തേടി അന്വേഷണ സംഘം സർക്കാരിന് അപേക്ഷ സമർപ്പിക്കും അതിനിടെ ചോദ്യം ചെയ്യലിന് മുൻപായി മുൻകൂർ ജാമ്യം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാല് പ്രതികളും ഉള്ളത് അതിന്റെ ഭാഗമായി നാലുപേരും അടുത്ത ദിവസം കോടതിയെ സമീപിച്ചേക്കുമെന്നും സൂചനയുണ്ട് മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ച് അറസ്റ്റ് തടയുകയാണ് പ്രതികളുടെ ലക്ഷ്യം പ്രതികൾ ഡോക്ടർമാരായതിനാൽ പോലീസ് നടപടിയിൽ ഐ എം ഐയും അതൃപ്തി അറിയിച്ചിട്ടുണ്ട് നഴ്സുമാരുടെ സംഘടനയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപട്ടിക ഉൾപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതിനാൽ കെ കെ ഹർഷിന അനിശ്ചിതകാല സത്യഗ്രഹ സമരം നൂറ്റിനാല് ദിവസത്തിനു ശേഷം ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു റിയാസ് കോഴിക്കോട്